ഹായ്, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും ജീവിതമല്ലേപ്പ, സുഖവും ദുഃഖവും സന്തോഷവും സങ്കടങ്ങളും ആകാംക്ഷകളും വേവലാതികളും ആകുലതകളും ഒക്കെ നിറഞ്ഞതു തന്നെയാണ് ജീവിതം. അത് പണക്കാരനും പാമരനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. എല്ലാം ഉണ്ടാകും, സമ്മിശ്രമാണ്. എല്ലാത്തിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആശംസ ഒക്കെയാണ്. എന്നെ പൊളിച്ചെടുക്കാൻ എൻ്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് മറുപടിയുമായി നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ രണ്ട് പണ്ഡിതന്മാർ വന്നത് നമ്മൾ കണ്ടല്ലോ. പകുതി കണ്ടു, ബാക്കി കണ്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞ ഖുർആൻ വാചകത്തെ ഒരാൾ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞാനിട്ട ചൂണ്ടയിൽ ഇവർ കുടുങ്ങി എന്ന് തന്നെ മനസ്സിലാക്കാം. അവർ പറഞ്ഞത് ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വ്യക്തമായതാണ്, നമ്മൾ കേട്ടതാണ്. മതം വിട്ട ആൾക്കാർ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അമുസ്ലിങ്ങളാണെങ്കിൽ അവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ വാചകങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ജാമിദ ഖണ്ഡിച്ചത്. എന്നാൽ പലരും മറുപടികളുമായി വരുമെങ്കിലും അവരൊന്നും ആശയപരമായി ഖണ്ഡിക്കാറുണ്ടായിരുന്നില്ല. അവരൊക്കെ ആക്ഷേപങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായിരുന്നു ചൊരിഞ്ഞിരുന്നത്. അത്രക്കുള്ള വിവരമേ അവർക്കുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടതാണ്, അതിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ആദ്യമായി കേൾക്കുന്നവരുണ്ടാകുമല്ലോ, എന്താണ് വിഷയമെന്നറിയാത്തവർ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഹാഭാരത യുദ്ധം, ഇതിനെപ്പറ്റി കേൾക്കാത്തവരായി ഭാരതീയരായ നമ്മളിൽ ആരും തന്നെ ഇല്ല. ഹസ്തിനപുരിയിലെ രാജാവായിരുന്ന ധൃതരാഷ്ട്രരുടെ മക്കളായ കൗരവരും അദ്ദേഹത്തിന്റെ സഹോദര പുത്രന്മാരായ പാണ്ഡവരും തമ്മിൽ നടന്ന ഐതിഹാസികമായ യുദ്ധം. ഈ യുദ്ധത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞു വരുന്നത് യുദ്ധ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണന് തോന്നിയ, അദ്ദേഹം അർജുനനെ ഉപദേശിച്ച ചില ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ലോകത്തെല്ലാ ജനങ്ങളോടും അങ്ങനെയാണ് എന്ന് പറയുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഖുർആൻ വെച്ചിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഖുർആൻ അള്ളാഹു ഇറക്കിയതല്ലേ, ജിബ്രീൽ വഴി വന്നതല്ലേ, മുഹമ്മദ് നബിയിലൂടെ സ്പ്രെഡായതല്ലേ. മഹാഭാരതം അങ്ങനെയാണോ? പുരാണവും ഇതിഹാസവും എന്ത് എന്നറിയാത്തതിൻ്റെ ഫലമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മഹാഭാരത യുദ്ധം എന്താണ്? മഹാഭാരത യുദ്ധം എന്നാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ. വിവരക്കേടാ, പോട്ടെ, നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഉപദേശങ്ങൾ, പറച്ചവനായ പറച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ വചനങ്ങൾ, അതെടുത്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാനുള്ള, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഖുർആനെങ്കിൽ തീർച്ചയായിട്ടും പറയും, പറഞ്ഞെന്നിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറയേണ്ടത് ഇതാർക്കാണോ അവതരിപ്പിച്ചു കിട്ടിയത് ആ വ്യക്തിയാണ്. എന്തേ ആ വ്യക്തി പറയാതെ പോയി, എന്തേ എഴുതി വെക്കാതെ പോയി? 200-300 വർഷങ്ങൾക്ക് ശേഷം ആ മുഹമ്മദ് നബിക്കാണ് ഖുർആൻ ഇറങ്ങിയത്. മുഹമ്മദ് നബി മരണപ്പെട്ട് 200-300 വർഷങ്ങൾക്ക് ശേഷം വന്നവർക്ക് ഏത് സാഹചര്യത്തിലാണ് എന്ന് എന്തുകൊണ്ട് എങ്ങനെ പറയാൻ കഴിയും? എന്തുകൊണ്ടാണ് ഈ സന്ദർഭങ്ങൾ വിവരിച്ചതിന്റെ ഒക്കെ ഒടുവിൽ അള്ളാഹുവിന് അറിയാം. ഇതിന്റെ സത്യാവസ്ഥ അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുവിന്റെ ദൂതനും മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം അറിയൂ എന്ന് എഴുതിയപ്പോൾ ഇതൊക്കെ വെറും അനുമാനങ്ങളായിരുന്നു. ഇസ്ലാമിൽ അതിനല്ല സ്ഥാനമുള്ളത്. യുദ്ധം ചെയ്യാനുള്ള ഒരു തെളിവാണ് ഈ ഖുർആനിലെ ആയത്ത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് എത്ര മാത്രം ബുദ്ധിശൂന്യതയുണ്ട്! ഒരു ബുദ്ധിശൂന്യതയും ഇല്ല, അത് തന്നെയാണ് ബുദ്ധി. ഈ ആയത്തുകൾ എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരെയും കൊല്ലാൻ, അമുസ്ലിങ്ങളെ കൊല്ലാൻ, കുടുംബക്കാരെ കൊല്ലാൻ, അല്ലെങ്കിൽ അവരോട് ബൊക്കോ ഹറാം, ISIS, അങ്ങനെ അനേകായിരം തീവ്രവാദ സംഘടനകൾ ലൈംഗിക അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആ മുസ്ലിങ്ങളെ നിരീശ്വരവാദിയുമായ ജാമിദ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോക്ക് മറുപടി പറയുകയുണ്ടായി.
ഇസ്ലാമിക വർഗീയ വിഷം ചീറ്റുന്ന മീഡിയ വണ്ണിനെ നിങ്ങൾ അങ്ങനെ പറയുമോ? ഓ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കുന്ന എത്ര മാധ്യമങ്ങളുണ്ട്, അതിനൊക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാം. അപ്പം നമുക്ക് കുഴപ്പമില്ല അല്ലേ. നമ്മൾ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പാണുള്ളത്, മറ്റവരൊക്കെ പിടിക്കുന്നതിന് രണ്ട് ചെവിയും അല്ലേ. നല്ല ഐഡിയ. ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയ ആളുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അവതരിപ്പിക്കുകയും അവർ അവിടെ വെച്ച് തങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അങ്ങേയറ്റം വെറുത്ത ആളുകളായിരുന്നു, അത് ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെയാണ് ഞങ്ങൾ അങ്ങനെ വെറുത്തത് എന്നുള്ള നിലക്ക് ആണ് അവരുടെ അവതരണം ഉണ്ടായത്. ആ ചാനലിലെ ആ പ്രോഗ്രാമിന് നമ്മൾ മറുപടി പറയുകയുണ്ടായി ഇസ്ലാം സ്വീകരിച്ച മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ചു. ഒരു ലേശം ഉളുപ്പ് വേണ്ടേപ്പാ. ഏ, നാണം പടയ്ക്കും മുമ്പ് നേരം വെളുത്തു പോയ വിഭാഗങ്ങളിലാണ് നിങ്ങൾ. ഇത് ലോക ജനങ്ങൾ തിരിച്ചറിയണം. ടി വി ചാനലിൽ വന്നിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാമോ? സുഹൃത്തുക്കളെ, ഡയറക്റ്റ് ആയിട്ട് വരാം ജാമിദ. ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യാം. ജാമിദ തയ്യാറാണ്? മുട്ടിടിക്കുന്നുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ വരണം. അങ്ങനെയാണല്ലോ ആശയങ്ങൾ പൊതുജനങ്ങൾക്ക് സത്യസന്ധമായി അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഈ പെൺകുട്ടി സൂറത്ത് തൗബയിലെ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വാചകം എന്നെ പഠിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്, എന്റെ അച്ഛന് ഹൃദയാഘാതം ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നിയില്ല. ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്നെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ എന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പടിയടച്ച് പിണ്ടം വെച്ചിരുന്നു. അത് ഖുർആനിന്റെ ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നാണമില്ലാത്ത നെറ്റ് ഓഫ് ട്രൂത്തുകാരെ, ഒരു പെണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ വെറും ഊളകളായി പോയല്ലോ, സഹതാപം മാത്രമേ ഉള്ളൂ. ആ ഖുർആൻ വാചകം എടുത്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. മറ്റൊരു വ്യക്തി, അവർ അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അയാളുടെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നു എന്ന് അയാൾ ഇസ്ലാമിൽ തെളിവല്ല. അയാളല്ല ഇസ്ലാമിന്റെ പ്രമാണം. വ്യക്തികൾ എന്തും ചെയ്യട്ടെ, അയാൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണോ? അയാളൊരു ഉപദേശിയാണോ? ഇസ്ലാമിക പ്രഭാഷകനാണോ? ഖുർആൻ വ്യാഖ്യാതാവാണോ? അയാൾ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇസ്ലാമിൽ തെളിവായി വേണ്ടത്? അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ആ പെൺകുട്ടി പറഞ്ഞ വാചകം ഇന്നും അങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന ഒരു വാളായി തൂങ്ങിനിപ്പുണ്ട്. ധൈര്യമുണ്ടോ ആ വാചകം അങ്ങനെ അല്ല എന്ന് പറയാൻ? ശരിക്കും നാണമില്ലാത്ത പുരുഷന്മാരെ, ഞാൻ യുക്തിവാദിയാണ്, പുരുഷനെ സ്ത്രീയെ എന്ന് വിളിക്കാൻ പാടില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. നാണമുണ്ടോപ്പാ, മീശയും വെച്ച് ആടിന്റെ പൂട പോലെ നാല് പൂടയും തൂക്കിയിട്ടാൽ മനുഷ്യന് വിവരമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെന്നില്ല, ബുദ്ധിയും ബോധവും യുക്തിയും ഉണ്ടാകണമെന്നില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും പൊതുജനങ്ങളോട് തെളിയിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടി പറഞ്ഞ ആ വാചകം ഖുർആനിലുണ്ടോ? മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പരുഷമായി പെരുമാറണം, അവർ അമുസ്ലിമിങ്ങളാണെങ്കിൽ എന്നുള്ള ഖുർആൻ വാചകം ഖുർആനിലുണ്ടോ? അത് പറഞ്ഞുകൊണ്ടാണ് നാണമില്ലാത്ത വർഗമേ നിങ്ങൾ ജാമിദയ്ക്ക് മറുപടിയുമായി വരേണ്ടത്. അതല്ലാതെ വേറൊരു വ്യക്തി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അമ്മയെ പൊന്നുപോലെ നോക്കുന്നു, അമ്മയെ കൊണ്ടുവന്നിരുത്തുന്നു, അമ്മയോട് ചോദിക്കുന്നു, ഇത്തരം നാടകങ്ങൾ, ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നിങ്ങളുടെ ഇൻഷാ അള്ളാ മാഷാ അള്ളാ ടീമിന് ദഹിക്കും. പക്ഷേ ഇത് ഡൈജസ്റ്റ് ആകാത്ത ബുദ്ധിയും ബോധവുമുള്ള ഒരു വിഭാഗം ചിന്തിക്കുന്ന ജനങ്ങളോടാണ് ജാമിദ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ എന്ത് കിട്ടിയാലും തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരല്ലവർ. എന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ 100 പേർ എനിക്കെതിരെ വിരൽ ചൂണ്ടും. അങ്ങനെ ഒരു സമൂഹത്തോടാണ് ജാമിദ സംസാരിക്കുന്നത്. ആ പെൺകുട്ടി പറഞ്ഞ ഖുർആൻ വാചകം ഖുർആനിൽ ഉണ്ടോ ഇല്ലേ എന്ന് സംസാരിക്കണം, അതാണ് അതിന്റെ തെളിവ് എന്നു പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വെറും രണ്ട് മദ്രസ പൊട്ടന്മാരാണോ ജാമിദായെ തേച്ചു കുളിപ്പിക്കാൻ വന്നിരിക്കുന്നത്, ജാമിദായെ പെയിന്റ് അടിക്കാൻ വന്നിരിക്കുന്നത്, ജാമിദായെ പൊളിച്ചെടുക്കാൻ വന്നിരിക്കുന്നത്? ലവലേശം നാണവും മാനവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഖുർആൻ വാചകം അങ്ങനെയാണോ അല്ലേ? ആ പെൺകുട്ടി പറഞ്ഞത് സത്യമോ കള്ളമോ, അതാണ് തെളിയിക്കേണ്ടത്.
എന്നാൽ ഈ വീഡിയോ എടുത്താണ് ജാമിദ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ് എന്ന് പൊതുജനങ്ങൾക്കറിയാം. ആ കുട്ടി ഒരു ഖുർആൻ വാചകം പറഞ്ഞു. ആ ഖുർആൻ വാചകം ഞാൻ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അവർ മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്നിരുത്തി. ആ വ്യക്തി അമ്മയെ പൊന്നു പോലെ നോക്കട്ടെ. ഇസ്ലാമിൽ ഒരു കാര്യം പ്രാമാണികമായി തെളിയിക്കപ്പെടണം. ഖുർആനിൽ അതുണ്ടോ? ഹദീസിൽ അതുണ്ടോ? അതല്ലാതെ ഒരു വ്യക്തി ചെയ്യുന്നു, ഏയ്, അതല്ല ഇവിടുത്തെ തെളിവ്. അപ്പോൾ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ, ഖുർആനിലും ഹദീസിലും ഉള്ള യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ചില കേവലം വ്യക്തികൾ ചെയ്യുന്ന ചര്യകളും എടുത്തുകൊണ്ടാണോ നിങ്ങൾ മുന്നോട്ട് വരുന്നത്? ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനും ഹദീസുമാണ് എന്ന് പോലും അറിയാത്ത ആൾക്കാരെയാണോ ഈ എം എം അക്ബറിനൊക്കെ അബദ്ധം പറ്റി പിടിച്ചിരുത്തിയിരിക്കുന്നത്? എം എം അക്ബർ അബദ്ധമാണ് പോട്ടെ, ഒരുപാട് ശ്രമങ്ങൾ ഫേമസ് ആവാൻ വേണ്ടി നടത്തിയ ഈ ജാമിദ ഇപ്പോ അതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ എന്തൊരു വിവരദോഷിയ. ഇത് വിവരവുമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കിയതാണോ ഇല്ലാന്ന്, ഇപ്പതാ വിവരവുമില്ല. ജാമിദ ഫേമസ് ആണപ്പ. ഇപ്പൊ ജാമിദ നിങ്ങളുടെ മുമ്പിൽ എത്തിയില്ലേ? നിങ്ങളത് മനസ്സിലാക്കിയില്ലേ? നിങ്ങളുടെ വിഭാഗങ്ങളിൽ ആരോട് പോയി പറഞ്ഞാലും ജാമിദ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയാം. ഒരു 20 പേര് കൂടി നിന്നാൽ ഒരാളെങ്കിലും കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാവും ജാമിദയെ. പക്ഷെ നിങ്ങളോ? നിങ്ങളോ നാണമില്ലേപ്പ ഇത്തരം വിവരക്കേടുകൾ വന്നിരുന്ന് പറയാൻ. ജാമിദയുടെ പേരിൽ ഫേമസ് ആകാൻ ശ്രമിക്കുന്ന രണ്ട് പേരാണ് നിങ്ങൾ രണ്ടുപേരും. ജാമിദയെ ഒന്ന് വിമർശിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഒന്ന് ആളാകാൻ ശ്രമിക്കുന്നവർ സ്വന്തം ചെയ്തികൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണോ? പരിഹാസ്യമല്ലേ? ഒരുവനെ തന്നെ നിനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. ഞാൻ ഫേമസ് ആകാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് തോന്നൽ ഒരു തരം എന്താ പറയാ, ഹാലൂസിനേഷൻ ആണ്. അപ്പോ നൊട്ടോറിയസ് ആകുന്നത് ആരാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന എം എം അക്ബർ സാഹിബാണ്. അത് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. നിവൃത്തികേടുകൊണ്ട് ജബ്ബാർ മാഷുമായുള്ള സംവാദത്തിന് അദ്ദേഹം നാന്ദി കുറിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ കണ്ടതാ. അതുകൊണ്ട് വേണ്ട. പുതിയതായിട്ട് കള്ളങ്ങളൊന്നും ഇല്ലപ്പ. ഖുർആൻ ഹദീസ് മൊത്തം കള്ളങ്ങളാണ്. ആ കള്ളങ്ങളാണ് ജാമിദ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയ കള്ളം എന്ന് പറയുമ്പോ പഴയ കള്ളങ്ങളും കൂടെ കാണിക്കണ്ടേ? ഓ പോവാം. കുടുംബത്തിന്റെ ഒരു മൂല്യമാണ് ജാമിദ ഇപ്പൊ പറഞ്ഞത്. യുക്തിവാദികൾക്ക് കുടുംബമോ? മാതാവിന് തന്റെ പുത്രനെ മോഹിക്കാമെന്നും പിതാവിന് മകളെ മോഹിക്കാമെന്നും സഹോദരങ്ങൾക്ക് പരസ്പരം ഇൻസെസ്റ്റ് ആകാമെന്നും പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും. മനുഷ്യൻ എന്നാൽ വെറും മൃഗതുല്യരാണ്. പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, കുടുംബ ബന്ധങ്ങളോ മൂല്യങ്ങളോ ഇല്ല, വെറും മെറ്റീരിയൽസ് ആണ് മനുഷ്യനെന്ന് എന്ന് വാദിക്കുന്ന യുക്തിവാദികൾ എന്ത് ഫീലിംഗ്സിനെ പറ്റിയാണ് ഈ പറയുന്നത്? കുറെ മൂലകങ്ങൾ ചേർന്ന മെറ്റീരിയൽ മാത്രം. അതെ, നമുക്ക് അടുത്ത ക്ലിപ്പ്. പെട്ടെന്ന് അടുത്ത ക്ലിപ്പിലേക്കൊന്നും പോകരുതേ, എനിക്കും കൂടെ ഒരു കുഞ്ഞു സമയം തരണം. അപ്പോ കുടുംബത്തിന്റെ മൂല്യങ്ങൾ, നാണവും മാനവും ഇല്ലാത്ത ഏക വിഭാഗം നിങ്ങൾ മാത്രമായിരിക്കും. കുല്ലുക്കും മിൻ ആദം, ആദമു മിന തുറാബ്. കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ? ആദമിന്റെയും ഹവ്വയുടെയും ഒരേ അണ്ഡത്തിലും ബീജത്തിലും ഒരേ ഗർഭപാത്രത്തിൽ വളർന്നവർ, ജനിച്ചവർ, ഒരേ അങ്കണത്തിൽ ആടിത്തിമിർത്തവർ, പരസ്പരം ഭോഗിച്ചത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടോ? നാണം കെട്ട വർഗമേ, നാണമുണ്ടോപ്പ? നാണം എന്നെ ചൊറിഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞു ചൊറിഞ്ഞു മേടിക്കാനാണെന്ന്. തന്നേ വിടൂ എന്നെ, നിങ്ങളൊന്ന് തോണ്ടിയാൽ എന്റെ കയ്യിൽ കിട്ടിയാൽ മാന്തി പൊളിക്കും. ആശയപരമായി യാതൊരു പ്രയാസവും എനിക്കതിലുണ്ടാകില്ല. കാരണം ഷടനോട് ഷാഠ്യമേ പാടുള്ളൂ എന്നാണ് എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തരുന്ന അതേ നാണയത്തിൽ നിങ്ങൾക്കും തിരിച്ചു മറുപടി കിട്ടും.
ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ പരസ്പരം വേഴ്ച നടത്തിയല്ലേപ്പാ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടായത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു അടിസ്ഥാന പ്രമാണങ്ങൾ, അടിസ്ഥാന വിശ്വാസങ്ങളെ ചവിട്ടി നിന്നുകൊണ്ട് അതിനെ പുൽകിക്കൊണ്ട് യുക്തിവാദികൾക്കെതിരെ വിരൽ ചൂണ്ടാൻ മാന്യന്മാർക്ക് സാധിക്കില്ല, മാന്യന്മാർക്ക് സാധിക്കില്ല. നിങ്ങൾ ആരാണ് എന്ന് ഞാനായി പറയുന്നില്ല. മനുഷ്യകുലം പെറ്റുപെരുകിയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അറിയണ്ടേ? അതറിയണമെങ്കിൽ ഹാബീലിനെയും കാബീലിനെയും കുറിച്ചറിയണം, ഹവ്വയുടെ പ്രസവത്തെ കുറിച്ചറിയണം. ഓരോ പ്രസവത്തിലും എത്ര മക്കളായിരുന്നു, അവർ ആരെ വിവാഹം കഴിക്കണമായിരുന്നു, എങ്ങനെയാണ് ഈ മനുഷ്യകുലം ഇങ്ങനെ വ്യാപിച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ ലവലേശം നാണമില്ലാത്ത കൂട്ടരെ ഇൻസെസ്റ്റ് പഠിപ്പിക്കുന്നത് ഉളുപ്പില്ലാത്ത ഇസ്ലാമിക പ്രമാണങ്ങളാണപ്പാ. ഇസ്ലാം മതമാണ് മനുഷ്യനെ പരസ്പരം ലൈംഗിക അരാജകത്വം പഠിപ്പിക്കുന്നത്. ഇനിയും എടുത്തുകൊണ്ടുവരൂ ഫത്ഹുൽ മുഈൻ, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. ഒരുപക്ഷെ മുജാഹിദുകാർ പറയും ഞങ്ങൾക്ക് ആ ഗ്രന്ഥം പ്രമാണമല്ലെന്ന്. അത് പ്രമാണമല്ലാതെ നിങ്ങളെങ്ങനെ നമസ്കരിക്കും? നിങ്ങളെങ്ങനെ സക്കാത്ത് കൊടുക്കും? നിങ്ങളെങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യും? എന്തു കൊടുക്കണം സക്കാത്ത്? എത്ര കൊടുക്കണം? ആർക്ക് കൊടുക്കണം? എപ്പോൾ കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? ഇത് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അതിന് നിങ്ങൾക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനിവാര്യമല്ലേ? വഇൻ ഷാഫിഇയൻ ഖുൽതു ഖാലൂ ബി അന്നനി ഉബീഹു നികാഹൽ ബിന്തു വൽ ബിന്തി വൽ ബിന്തു തഹ്റുമു. എന്താണ് വഇൻ ഷാഫിഇയൻ ഖുൽതു ഖാലൂ ബി അന്നനി? ഞാനൊരു ഷാഫി മദ്ഹബുകാരനാണ് എന്ന് അവരോട് പറഞ്ഞാൽ അവരെന്നെ കുറിച്ച് പറയും ഉബീഹു നികാഹൽ ബിന്തി വൽ ബിന്തു തഹ്റുമു, സ്വന്തം ബീജത്തിൽ ജനിച്ച മകളെ വിവാഹം കഴിക്കുന്നവനാണ് ഞാൻ എന്നവർ പറയും. നാണമില്ല അല്ലേ? ഇസ്ലാമിക വിമർശകർക്കും മറുപടികളുമായി വരുമ്പോൾ പഠിക്കണം. നിങ്ങൾ പ്രമാണങ്ങൾ കണ്ടിട്ടില്ല, പണ്ഡിതന്മാരുടെ ഈ വാതോരണങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ആ വാക്ചാരുതയിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പൊതുജനങ്ങൾ വിലയിരുത്തും. നാല് മദ്ഹബുകൾ, അതിലൊരു മദ്ഹബാണ് ഷാഫി മദ്ഹബ്. മദ്ഹബ് ഒരു മദ്ഹബെങ്കിലും അംഗീകരിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് ഒരു കാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. താങ്കൾക്കതറിയാമോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഷാഫി മദ്ഹബിൽ ഒരു വ്യക്തി ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു, അതിലൊരു പെൺകുട്ടി ഉണ്ടായി, അതിനെ വിവാഹം കഴിക്കാം, സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ വിവാഹം കഴിക്കാം എന്നു പറയുന്ന മതപ്രമാണങ്ങൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് യുക്തിവാദികളെ ഇതാരോപിക്കുക? പറയണം, പറയണം. മദ്രസ അധ്യാപകനായ പിതാവ് സ്വന്തം മകളെ വേഴ്ച നടത്തിയത് പത്രങ്ങളിൽ വന്നത് ഈ മലപ്പുറത്തിന്റെ മണ്ണിലാണ്. ഈ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിരിക്കുന്നത്, മദ്രസ അധ്യാപകരാണ്. ഏറ്റവും കൂടുതൽ മക്കൾ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയായത് മദ്രസ അധ്യാപകരാലായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ പ്രമാണങ്ങളിൽ ഉണ്ടായിരിക്കെ ലൂത്ത് നബിയുടെ ചരിത്രവും കൂടി പഠിച്ചിട്ട് വരണം. വരണം, നിങ്ങൾ ജാമിത വരും. നിങ്ങൾ രണ്ടു പേരും വന്നിരുന്നോളൂ, അതല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേർ വന്നിരിക്കൂ, വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജാമിത തയ്യാറാണ്. കാരണം എന്തെന്നറിയാമോ? ഈ ഗ്രന്ഥം ഖുർആനും ഹദീസും ഉള്ളിടത്തോളം കാലം പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. കാരണം അത്രമാത്രം വിവരക്കേടുകളുടെ പുസ്തകമാണത്. ഇവിടെ പറയുന്നത് ഖുർആനിനെ ഖുർആന്റെ നിർദ്ദേശപ്രകാരമാണ് ആ പെൺകുട്ടി അമുസ്ലിങ്ങളായ മാതാപിതാക്കള് വെറുത്തത് എന്നാണ്. അത് ഖുർആൻ അങ്ങനെ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവരുടെ വാദം കൊണ്ടുവരുന്നത്.
ഖുർആൻ ഒരിക്കലും ആ മുസ്ലിങ്ങളായ മാതാപിതാക്കളെ ദ്രോഹിക്കാനോ വെറുക്കാനോ അവരോട് പരുഷമായി പെരുമാറാനോ കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാം മുസ്ലിമായ ഒരാളും മുസ്ലിം അല്ലാത്ത വേറാളും തമ്മിൽ മതപരമായ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം. ഇവർ രണ്ടുപേരും ചക്കരമുത്തുകളാണ്. പലതും പൊതുജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് വഴി വെട്ടിത്തന്ന ഇവർക്കും നേരാം ഒരു പുതുവത്സരാശംസ അല്ലെ. അപ്പോൾ ഖുർആൻ അങ്ങനെ വെറുക്കാൻ പറയുമോ? ഓയ്യോയ്യോയ്യോയ്യോയ്യോ, ഖുർആൻ പരസ്പരം സ്നേഹിക്കാനല്ലേ പറയൂ. സഹിഷ്ണുത മുമ്പോട്ട് വെക്കുന്ന മതമല്ലേ ഇസ്ലാം. നമുക്ക് ഖുർആനിലെ ചില വാചകങ്ങൾ ഒന്ന് നോക്കിയേക്കാം. എന്തിനാണെന്നറിയാമോ? ഖുർആൻ പഠിക്കാതെ ആ ഗ്രന്ഥമൊന്ന് തുറന്നു നോക്കാതെ ജാമിദായ്ക്ക് മറുപടികളുമായി വന്ന രണ്ട് പണ്ഡിതന്മാരും ഖുർആൻ ഒന്ന് പഠിക്കാൻ ഒരു സഹായമാകട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് അവരെ ഖുർആൻ പഠിപ്പിക്കാം. പഠിപ്പിച്ചേ വിടൂ. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നമുക്ക് തുടങ്ങിയേക്കാം. കാരണം ലോകജനങ്ങൾക്കാകമാനം എല്ലാ കാലത്തേക്കും നിലനിൽക്കേണ്ടുന്ന കാരുണ്യത്തിൻ്റെ തിരുദൂതനിൻ്റെ നാവിലൂടെ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ എന്ത് തരത്തിലുള്ള വർഗീയതയുണ്ടെന്നാണ് ജാമിദായെ പോലെയുള്ളവർ പറയുന്നത്? നമുക്കിതിൻ്റെ സ്നേഹ സന്ദേശങ്ങളൊന്ന് നോക്കാം. അധ്യായം 9 അത്തൗബ, ഇവർക്ക് പണികിട്ടിയ അധ്യായമാണ്. 71 സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യ മിത്രങ്ങളാകുന്നു. മുസ്ലിം സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരും മിത്രങ്ങളാകുന്നു. അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരോട് അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. പഠിച്ചോ വിചാരിച്ചതേ, ഇവര് സദാചാരം കൽപ്പിക്കുന്നതും ദുരാചാരം വിലക്കുന്നതുമാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ദുരാചാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, അത് മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു പെൺമക്കളോടും ആൺകുട്ടികളോടും ചോദിച്ചാൽ അറിയാൻ പറ്റും. പോട്ടെ. 72 സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും, അതായത് മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീക്കും, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ മുസ്ലിങ്ങൾക്കതില്ല. മനസ്സിലായല്ലോ? അവർ അതിൽ സത്യവാസികൾ നിത്യവാസികളായിരിക്കും. സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത്. അതത്രേ മഹത്തായ വിജയം. കേട്ടല്ലോ, അള്ളാഹു പ്രീതിപ്പെടും. ഇതാണ് ആ പെൺകുട്ടി ചാനലിലൂടെ വിളിച്ചു പറഞ്ഞ വാചകം. നബിയെ സത്യനിഷേധികളോടും, അതായത് അമുസ്ലിമിങ്ങളോട്, കപട വിശ്വാസികളോടും, അതായത് ഇസ്ലാം മതം നല്ലതാണെന്ന് പറയുമെങ്കിലും ഉള്ളിൽ അത് മോശമാണെന്നാണ്, അവരുടെ ഉള്ളിൽ അതാണ് കപടം, സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. കണ്ടല്ലോ, അവർക്കുള്ള സങ്കേതം നരകമത്രേ. ചെന്ന് ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഈ പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ, തൻ്റെ മാതാപിതാക്കൾ സത്യനിഷേധികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അവരോട് പരുഷമായി പെരുമാറാനാണ് ആ കുട്ടി പഠിപ്പിക്കപ്പെട്ടത് എന്നാണ് ആ കുട്ടി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. ഇനിയുമുണ്ട് വാചകം, നമുക്ക് നോക്കാം. ഇനിയും നോക്കാം. മുജാദില 58 അധ്യായം 22 വാചകം. 22 വാചകങ്ങളേ ഉള്ളൂ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവൻ്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നതു നീ കണ്ടെത്തുകയില്ല. എന്താ അവർ പറഞ്ഞത്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? അമുസ്ലിങ്ങളെ വെറുക്കാൻ ഖുർആനിൽ വാചകങ്ങളില്ല എന്നായിരുന്നു. ഖുർആൻ കാണാത്തതിൻ്റെ കുഴപ്പമാണത്. അതായത് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും എതിർക്കുന്നവരാരാണ് അമുസ്ലിമീങ്ങൾ. കാരണം അത് രണ്ടിലും അവർ വിശ്വസിക്കുന്നില്ലല്ലോ. അവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല. അവർ, ബ്രാക്കറ്റിൽ എതിർപ്പുകാർ, അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും, കണ്ടല്ലോ, അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടുമൊക്കെ സ്നേഹബന്ധം പുലർത്തരുത് എന്നാണ് ഈ ഖുർആൻ പറയുന്നത്. അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും, അതായത് അമുസ്ലിമീങ്ങളെ വെറുക്കുന്നവരെ, മനസ്സിലായില്ലേ, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വിശ്വാസം രേഖപ്പെടുത്തുമെന്ന്, അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു. കാരണം സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വെറുത്തില്ലേ പടച്ചോം പറഞ്ഞതുകൊണ്ട്, അതിൻ്റെ പേരിൽ അള്ളാഹു പ്രത്യേകമായിട്ടുള്ളൊരു ആത്മചൈതന്യം അവർക്ക് ഇട്ടുകൊടുക്കും. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ പോരേ, 72 കിട്ടൂലേ ഹൂറികൾ, അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ വന്നിരുന്ന പെൺകുട്ടി
ആദ്യം സ്വർഗത്തിൽ നിത്യവാസിയായിരുന്നു, അള്ളാഹുവിന്റെ ആത്മചൈതന്യം കിട്ടി, പിന്നീട് പടച്ചോനെ തിരിച്ചെടുത്തു. അപ്പൊ കപടനാരാ? പടച്ചോനല്ലേ പറഞ്ഞ് പറ്റിച്ചത് ആ കൊച്ചിനെ? ആ കൊച്ച് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ വിചാരിച്ചത് എല്ലാം കിട്ടുമെന്ന്, അവസാനം പടച്ചോനത് തിരിച്ചെടുക്കുകയും ചെയ്തു. ഏ, മനുഷ്യന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാല്. അപ്പോ അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഓ, തൃപ്തിപ്പെട്ടിട്ട് പിന്നീട് പടച്ചോൻ അവരെ കാഫിറാക്കി തന്നെ വിട്ട്. എന്താണ് പറഞ്ഞു പറ്റിക്കൽ പ്രസ്ഥാനം പടച്ചോനെ? അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ കൊച്ച് ആദ്യം അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടതായിരുന്നു, പിന്നീട് പടച്ചോൻ തൃപ്തി തിരിച്ചെടുത്തപ്പോൾ ആ കൊച്ചു അങ്ങ് തിരിച്ചെടുത്ത്. അത്തരക്കാരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി. ഓ, സമാധാനം! പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത ടീം. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷിയാകുന്ന വിജയം പിന്നെ അങ്ങനെ പ്രാപിക്കാതിരിക്കുമോ? കാരണം വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും ജഡ്ജ് അള്ളാഹു ആയിരിക്കെ ആരെ വിജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന പടച്ചോനെ നീയല്ലേ? ലോകമാസകലമുള്ള ജനങ്ങൾക്ക് ദാ കാരുണ്യമായി പടച്ചവന്റെ വാചകം ഇറങ്ങിക്കഴിഞ്ഞു. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു, പരലോകത്തവർക്ക് കനത്ത ശിക്ഷ വേറെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പഠിച്ചോ പറയാണേ, അള്ളാഹുവിനോടും ദൂതനോടും പോരാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനും ജബ്ബാർ മാഷും ഒക്കെ ചെയ്യുന്ന ദുരിതരം പോരാടലാ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ആ കുഴപ്പത്തിൻ്റെ ഒന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മതം വിട്ടതാ. അപ്പോൾ ഇതൊക്കെ ഹദീസുകളെടുത്ത് നോക്കണം, ഖുർആനിൻ്റെ വിശദീകരണം ഹദീസാണ്. അപ്പോൾ അവരെയൊക്കെ കൊല്ലണം, അവരെയൊക്കെ ക്രൂശിക്കണം, അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നമ്മൾ ബാൻ ചെയ്യണം, അവരെ പുറത്തിറങ്ങാൻ പറ്റാതാക്കണം, നമ്മൾ ഗ്യാങ് ആയിട്ട് അവരെ പിന്നാലെ തുടരണം, മെസ്സേജുകൾ അയച്ച് അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യണം, മെൻ്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കണം, പിന്നെ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയണം, നമ്മുടെ ജോസഫ് മാഷ്, അല്ലെങ്കിൽ നാട് കടത്തിയേക്കണം. എത്ര പേരെ നാട് കടത്തിയിരിക്കുന്നു? ഇതാണ് അവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷ. പരലോകത്ത് പടച്ചോൻ വേറെ കൊടുക്കും. ഖുർആൻ ഒരുപാട് ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ, ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ, മീഡിയ സംവിധാനങ്ങൾ ഡെവലപ്പായതുകൊണ്ട് തന്നെ, ഏതൊരു വ്യക്തിക്കും ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഇത് തെറ്റോ ശരിയോ എന്ന് നിജപ്പെടുത്താനും സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ ഖുർആനിൽ ഇത്തരം വാചകങ്ങൾ ഇങ്ങനെ തന്നെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഇവർ പറയുന്നു ഖുർആൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നവർ കള്ളന്മാരാണ്, അവർ തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് എന്ന് സത്യം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മനസ്സിലാക്കുക സത്യം. ജാമിദയ്ക്ക് മറുപടികളുമായി വരുന്ന ആരെങ്കിലും ഖുർആനോ ഹദീസോ എടുത്തുദ്ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം അതെടുത്താൽ ഇവർ അടിപടലം വീഴുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഇനിയും എന്നെക്കുറിച്ച് ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാം സമാധാനപ്പെടൂ, പൊളിച്ചെടുക്കാം. 2021 January 1 അല്ലേ ആയിട്ടുള്ളൂ, ഇനിയുമില്ലേ 12 വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ പോയിന്റും ജാമിദ ഖണ്ഡിക്കും ഖുർആനും ഹദീസും വെച്ച്. അപ്പോൾ എൻ്റെ പ്രിയമിത്രങ്ങളെ, എല്ലാവരും സന്തോഷത്തോടുകൂടി 2021 കടക്കുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്ദി.